മഴയാണ്, നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. എനിവ ലാവണ്ടർ ഫാമിൽ പോണത് പറ്റി ആഗ്രഹം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുകൂടെ ഇറങ്ങാണ്. മമ്മിയുണ്ട്, പിള്ളേരുണ്ട്. പക്ഷേ മഴയായതുകൊണ്ട് ഞങ്ങള് പ്ലാൻ മാറ്റി, ഞങ്ങള് ലാവണ്ടർ ഫാമിലേക്ക് പോകാം. ഗാഡി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടിയിട്ട് ലാവണ്ടർ പല തരത്തിലുള്ള സ്പീഷീസ് ഉണ്ട്. ഏകദേശം 45 പല തരത്തിലുള്ള സ്പീഷീസും 450 വെറൈറ്റീസും സങ്കടമാണ്. അപ്പോൾ നമ്മുടെ ലാവണ്ടർ ഫാമിലാണ്. ഇന്നത്തെ ബഹളം ഇവിടെ ആയിക്കോട്ടെ. ആ ഇന്ന് ഇപ്പൊ ഇടിച്ചു കയറിയാലേ. പിന്നെ കണ്ടോണ്ടാണോ ഓടിക്കുന്നത്? രണ്ട് അവന്മാർ തമ്മിൽ ക്ലാഷ് ചെയ്യുന്നതാണ്. നല്ല തിരക്ക്. പിന്നെ ദോഷം പറയരുതല്ലോ. മൊത്തം ഇന്ത്യൻസ് ഈ കിടക്കുന്ന വണ്ടികൾ കൂടെ ഉണ്ട്. ഓക്കെ, 4 ചുറ്റും കാണുന്നതിനകത്ത് വളരെ അപൂർവമായിട്ടുണ്ട് വേറൊരു ആൾക്കാർ. അതൊരു കുഴപ്പമാണെന്നല്ല, പക്ഷെ മെയിനായിട്ട് ഇത്തവണ നമുക്ക് ഏഷ്യൻ പോപ്പുലേഷൻ ആണ് കാണുന്നത്. കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം ഈ സാധനം നമുക്ക് നാട്ടിൽ കാണാൻ പറ്റുന്ന ഐറ്റം അല്ലല്ലോ. പണ്ടത്തെ യാട്ടിലി, നമ്മുടെ നാട്ടിലെ യാട്ടിലി പൗഡർ എന്ന സംഭവത്താണ്. യാട്ടിലി പൗഡറിൻ്റെ ഒരു ഫീലും സുഗന്ധവും ആ ഒരു സംഭവത്തിൻ്റെ ബാക്കപ്പ് ഇതാണ്. ലാവണ്ടർ എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ച് ബ്ലോഗ് എടുക്കേണ്ട കാര്യമില്ല. അതുപോലെ റീലും ബ്ലോഗും വന്ന് നശിച്ച് കിടക്കുന്നൊരു സാധനമാണ് ഈ ലാവണ്ടർ ഫാം എന്ന് പറയുന്നത്. ഇതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. പിന്നെ ഇവിടം വരെ വന്നതല്ലേ, ഏതെങ്കിലും ഒരു വഴിക്ക് വന്നതല്ലേ, അതുകൊണ്ട് കുറച്ച് എടുത്തേക്കാന്ന് ഓർത്തെടുക്കുന്നേ ഉള്ളൂ. ഇതല്ലാതെ നിങ്ങൾ നിർത്താതെ കാണേണ്ട ബ്ലോഗൊന്നും അല്ല. ഇനി മാത്രമുള്ള അറിവ് പകരുന്ന സാധനം നേരത്തെ പറയുന്നില്ല. കുറച്ച് വായി നോക്കാൻ മമ്മി എനിക്ക് വന്ന ആദ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കുറേ സർവീസുകളുണ്ട് ഇതിനകത്ത്. അതായത് അവർ തന്നെ കുറേ ഫോട്ടോ സ്പോട്ടുകൾ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. ഒരു ഒരു സ്റ്റേഷൻ പോലത്തെ, അതായത് ഇതിന് നടുക്ക് നമ്മൾ ഈ വെഡ്ഡിങ് സ്റ്റേഷൻസ് പറയും. അപ്പോൾ അതുപോലെ തന്നെ വെഡ്ഡിങ് സ്റ്റേഷൻ പോലത്തെ ഒരു ഷെഡ്, നടുക്കൊരു ഷെഡുണ്ട്. ഈ വെഡ്ഡിങ് നമ്മുടെ റെൻറ്റ്, വെഡ്ഡിങ്ങിന് വേണ്ടി റെൻ്റ് ഒക്കെ എടുക്കപ്പെടുത്തിട്ട് ഇവിടെ അത് ഡെക്കറേറ്റ് ചെയ്തിട്ട് ആ ഷെഡ് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കവിടെ വെഡ്ഡിങ് പാനൽ പോലെ ഉണ്ടാക്കിയെടുക്കാനും ഡിസ്പ്ലേ പോലെ ഉണ്ടാക്കാനൊക്കെ അതേ പറ്റും. നേരത്തെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ളത്. ഇതൊരു പ്രൈവറ്റ് ഒരു ഒരു വീട്ടുകാരുടെയാണ്. ഇത് ഈ ഫാം മൊത്തം ഒരു വീട്ടുകാരുടെയാണ്. അവരാണ് ഇതിൻ്റെ ഓപ്പറേഷനും. ഈ ആകെ ഈ 3 മാസമേ ഉള്ളൂ കേട്ടോ. ഈ ജൂൺ ജൂലൈ മാസത്തിലെ ബഹളമേ ഉള്ളൂ. ജൂലൈ ഓഗസ്റ്റേ ഉള്ളൂ ഇവിടെ ഈ ഒരു കാഴ്ചയും ബഹളമൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പണ്ടാരം മൊത്തം വെട്ടിക്കളയും. ഇത് വെട്ടിക്കളഞ്ഞാലേ ഉള്ളൂ ഇത് വീണ്ടും വളർത്തുള്ളൂ. ആൾക്കാർ ഇതുപോലെ നാലുചുറ്റിൽ നിന്ന് കൂടുതൽ കൂടുതൽ വീഡിയോസ് എടുക്കാൻ ഓരോരോ ഫോട്ടോ സ്പോട്ടുകളാണ്. ഒരു ഇതിൻ്റെ സ്പോട്ടാണ്, എന്താ പറയുക, ഫോട്ടോ സ്പോട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഒരു ടെലഫോൺ ബൂത്താണ്. മറ്റേ ഒരു ടെലഫോൺ ബൂത്തും അതിന് പുറകെ ഒരു ട്രാക്ടറുണ്ട്. അപ്പം ആൾക്കാരിങ്ങനെ ക്യൂ നിന്ന് ഇവിടുത്തെ മെയിൻ റീലുകളുടെയും ഫോട്ടോകളുടെയൊക്കെ പോസും പൊസിഷനൊക്കെ ഇതാണ്. ഒന്നിത് അണ്ടതിന് പുറകെ ഒരു ട്രാക്ടറുണ്ട്. അത് പിന്നെ ഇതുപോലത്തെ ഇങ്ങനെ ലൈൻ ലൈനുകളായിട്ട് വരികളായിട്ട് കിടക്കുന്നുണ്ട്. ഒത്തിരി പേര് നടക്കിയിരിക്കുന്നു. അതെ, ഈ ലാവണ്ടർ പലതരത്തിലുണ്ട് കേട്ടോ. 20 ഡിഫറെൻ്റ് ടൈപ്സ് ആണുള്ളത് ലാവണ്ടേഴ്സ്. അതിനായിട്ട് മെയിനായിട്ടുള്ളത് ഇതിൻ്റെ പല പേരുകളും ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാൻ. ഇതിൻ്റെ ചില പേരൊക്കെ ലാവൻഡൂല ഓഗസ്റ്റൂലി, എൻ്റെ അമ്മ എൻ്റെ വായ എൻ്റെ നാക്ക് കുളുക്കും. സെക്കൻഡ് ഗ്രൂപ്പ് പിഡിസി ആയിരുന്നു. എന്നിട്ട് എനിക്ക് പൊട്ടാണിക്കൽ നെയിം പറയാൻ അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് അവർക്ക് അറിയാം നമുക്ക് ഇത് പറയാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവർ എളുപ്പത്തിന് പറഞ്ഞേക്കുന്നതാണ് ഇംഗ്ലീഷ് ലാവണ്ടർ, പോർച്ചുഗീസ് ലാവണ്ടർ, ഫ്രഞ്ച് ലാവണ്ടർ, സ്പാനിഷ് ലാവണ്ടർ. ഇതാണ് മെയിൻ ആയിട്ടുള്ള 4 എണ്ണം. പിന്നെയും കുറേ ഉണ്ട്. അതിനൊക്കെ ഇങ്ങനത്തെ ഡിഫിക്കൽട്ടായിട്ടുള്ള പേരുകളാണ്. ഡിഫറൻസ് എന്തോ വേറെ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഈ പൂക്കളുടെയൊക്കെ ഒരു
ഇലകളുടെയും പൂക്കളുടെയും ഒക്കെ ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്ന ഇംഗ്ലീഷ് ലാവണ്ടർ എന്ന് പറയുന്നത് മെയിനായിട്ടും ബ്രിട്ടീഷ് ഇവിടെ ഉണ്ടാവുന്നത്, പോർച്ചുഗീസ് അവിടെ ഉണ്ടാവുന്നത്. അവിടുന്ന് അവർ ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എസൻഷ്യൽ ലാവണ്ടർ ഓയിൽ എന്നുള്ള സാധനമാണ്, അതാണ് ഇതിനകത്ത് മെയിൻ പ്രൊഡക്റ്റ്. ഇല്ല, ചില ലാവണ്ടേഴ്സിന്, ഇപ്പൊ ചില വെറൈറ്റി ലാവണ്ടർ, അതായത് പോർച്ചുഗീസ് ലാവണ്ടറിന്റെ ഒക്കെ ഓയിലിന് കുറച്ചുകൂടെ ഔഷധ ഗുണം കൂടുതലാണ്. ഇപ്പൊ നമ്മള് മെയിനായിട്ട് ഈ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുമ്പം ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള സാധനം വേണം നോക്കിയെടുക്കാൻ. അപ്പം അവർ കൂടുതൽ കൃഷി ചെയ്യുന്നത് അങ്ങനത്തെ പോർച്ചുഗീസ് ലാവണ്ടർ ആണ്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോഴും കാണുന്നത് ഈ ഇംഗ്ലീഷ് ലാവണ്ടർ ആണ്. അത് ഞങ്ങളുടെ വീട്ടിലുണ്ട്, ഇത് ഞങ്ങളുടെ ഗാർഡനിൽ ഈ സാധനം ഉണ്ട്. ഞങ്ങൾ വീട് വാങ്ങിച്ചപ്പം ഓൾറെഡി ഇവിടുത്തെ അമ്മച്ചി കുറച്ച് ലാവണ്ടർ കൂടെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം കരിഞ്ഞു പോയി. അതായത് സാധാരണ ലാവണ്ടർ എന്നറിയപ്പെടുന്ന വസ്തുവിന് മലയാളത്തിൽ പറയുന്ന പേര് എന്തുവായിരുന്നു? ജഡാമാഞ്ചി. ഓ, ജഡാമാഞ്ചി. സംഭവം ഞാൻ ആദ്യം കേൾക്കുവാണ്, എങ്ങനെയായിട്ട് ഞാൻ നേരത്തെ കേട്ടില്ല. ജഡാമാഞ്ചി എന്നുണ്ടെന്ന് ഇവളാണ് പറയുന്നത്. ഞങ്ങള് ഗൂഗിളിൽ തപ്പിയതാണ് കേട്ടോ, അല്ലാതെ ഞങ്ങളും മലയാളത്തിലും ലാവണ്ടർ തന്നെ. ഗൂഗിളിൽ നോക്കിയപ്പോ മനസ്സിലായി ജഡാമാഞ്ചി എന്നൊരു എന്നൊരു പേരുണ്ട്. പിന്നെ വേറെ കുറെ പേര് പറയുന്നു കർപ്പൂരവള്ളി എന്നൊരു പേരുണ്ടെന്ന് പറയുന്നു. സാധനം എന്നാണെങ്കിലും ഇതൊരു ഒരു ഒരു ചെറിയ സസ്യമാണ്, അതൊരു ചെറിയ ബുഷ് സസ്യമാണ്. സാധാരണപ്പെട്ട രീതിയിൽ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഇവിടുത്തെ യൂറോപ്പിൻ്റെ സാധനങ്ങൾക്കകത്ത് പറഞ്ഞ നമ്മുടെ ഗാർഡനുകൾക്കകത്ത് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണിത്. മിക്കവാറും എല്ലാ ഗാർഡനിലും കാണും ഇതിൻ്റെ ഏതെങ്കിലും ഒരു വള്ളി. പക്ഷേ മെയിനായിട്ട് ഞങ്ങളൊക്കെ ഇതിൻ്റെ പിന്നെ പൂക്കൾ പറിച്ചിട്ട് അതൊരു ചെറിയ കിഴി കെട്ടിയിട്ട് നമ്മുടെ തുണികളുടെ ഇടയിലും അല്ലെ ബാത്റൂമിലൊക്കെ കെട്ടിയിടും. അതെന്തിനാണെന്ന് വെച്ചാൽ അത് ഉണങ്ങി ഉണങ്ങിയാൽ അതിനകത്ത് നല്ല സ്മെല്ല് കിട്ടും. അപ്പോൾ ആ മറ്റേ അഴുക്ക് സ്മെല്ലൊക്കെ കളഞ്ഞിട്ട് നല്ലൊരു ഫ്രഷ് സ്മെല്ല് കിട്ടും നമുക്ക് വീടിനകത്തൊക്കെ. വാണിജ്യ അടിസ്ഥാനത്തിൽ ഈ ഓയില് ആണ് മെയിനായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ പല പല ഔഷധ ഗുണങ്ങളുണ്ട് ഇതിനകത്ത്. ഞാൻ അത്യ ഭയങ്കര സർപ്രൈസ്ഡ് ആയി ഇത് കണ്ടു കഴിഞ്ഞു. കാരണം എന്തുമാത്രം കാര്യങ്ങൾക്ക് ഇതൊരു മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ഈ മുഖക്കുരു, മുഖത്തിന്റെ ചുളിവ് മാറാൻ വേണ്ടി, കുരുന് മുഖത്തിന്റെ ചുളിവ്, അതുപോലെ വേദനയ്ക്ക് പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് കേട്ടിങ്ങനെ ഇതിനു വേണ്ടി ഇതിനകത്ത് ലിബാമിനകത്തും ലോഷനകത്തും ഒക്കെ ഇത് രണ്ട് മൂന്ന് തുള്ളിയൊക്കെ ഒഴിച്ചിട്ട് ഉപയോഗിക്കുന്ന പരിപാടിയൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് അന്നത്തെ കാലത്തെ ആൾക്കാർ അവരുടെ യൗവനം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓയിലുകളിലൊരെണ്ണമാണിത്. പിന്നെ ഇല്ല, ഈ മുടിയുടെ പ്രശ്നങ്ങൾക്ക് വളരെയധികം നല്ലതാണിത്. മുടി വളരാനും ഈ താരൻ കുറയ്ക്കാനും ഈവൻ ഈ പേനില്ലേ, പേന ഒഴിവാക്കാനും ഇതിൻ്റെ ഇതിൻ്റെ മണത്തിന് നല്ലതാണ്. ഈവൻ ഇപ്പോൾ നമ്മൾ ഈ പൂ പറിച്ച് തലേ കുത്തിക്കഴിഞ്ഞാലും ഇതിനെല്ലാം അകറ്റി നിർത്തും എന്നാണ് പറയുന്നത്. അതുപോലെ ഈ കൊതുകുകള് അങ്ങനത്തെ ഈ ഡിസ്ഇൻഫെക്റ്റന്റ് പവർ ഉണ്ട് ഇതിന്. അത് കിട്ടുന്നു കാരണം നമ്മുടെ മഞ്ഞപ്പൊടി പോലത്തെ അല്ലെ തുളസിയെ പോലെയൊക്കെ ഇതിനെ ഇവിടെ ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞ് പണ്ടുള്ള മലയാളികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സംഭവം. അതുപോലെ മാനസികമായിട്ടുള്ള സ്ട്രെസ് പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അതും ഇതിന്റെ സൗലഭ്യം മസാജിങ് ഓയിലായിട്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സ്ട്രെസ് കുറയ്ക്കാനും ഇത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ ഇത് പറയണതെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഈ സ്ട്രോങ് ഓയിൽ ആയതുകൊണ്ട് നമ്മൾ നേരിട്ട് ഉപയോഗിക്കരുത് മുഖത്തൊക്കെ. അത് വേറെ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ എന്നാണ് പൊതുവെ പറയണത്. അല്ലെങ്കിൽ ഈ തലയോട്ടിയിലും നമ്മുടെ അദ്ദേഹത്തെ തൊലിയിലൊക്കെ പെട്ടെന്ന് അത് റിയാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മൈൽഡ് ആക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും വെളിയിൽ മുഖത്ത് വയ്ക്കാനൊക്കെ പറ്റുന്ന ഓയിലാകുമ്പം അത് അങ്ങനെയാണല്ലോ അവർ തരിക. ഇവിടെ നശിപ്പിക്കുകയാണ് ഇവിടുത്തെ എല്ലാം. കണ്ടോ പോലീസ്, ഹലോ പോലീസ്, ഹോൺ, ഓടി വരൂ. ഈ കൊച്ചത്തെല്ലാം വരച്ച് പറിച്ച് കളയുകയാണ്. നിങ്ങളിത് കാണുവിൻ, അതിനെ കാണിച്ചടി. ഇത് പറിച്ചെടുത്താണോ അതോ പറിച്ചാണ് തോന്നില്ല, അവൾ അടന്ന് കിടന്നാണ്. ഇത് വരച്ച് പറിച്ച് എടുത്ത് തൂക്കി വിൽക്കുക, അവിടെ കൊണ്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എത്ര രൂപയ്ക്കാണ് ഈ സാധനം വാങ്ങിക്കുന്നത്, അത് അവരെടുത്ത് തൂക്കിയിട്ട് തണ്ടിൻ്റെ എണ്ണമോ അല്ലേ, തണ്ടിൻ്റെ എണ്ണമാണോ അത് തൂക്കാണോ, തൂക്കിയിട്ട് ഇത് തരും, നമുക്കത് വാങ്ങിക്കാൻ പറ്റും.
അപ്പൊ നമ്മളിത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഇത് എങ്ങനെ ഒന്നും വളർത്താൻ പറ്റും നമ്മുടെ വീട്ടിൽ. ഒരിക്കലും അവിടെ പോയി ആ വലിയ കട്ടിയുള്ള ആ കമ്പ് പറിച്ചോട്ട് പോരരുത്, അങ്ങനെയല്ല വളർത്തേണ്ടത്. അതെനിക്ക് അങ്ങനെയായിരുന്നു. എന്റെ കൊച്ചൊക്കെ ഒരു വലിയ കമ്പ് പറിച്ചോണ്ട് അതിൽ നടന്നുകൊണ്ടിരുന്നത്. എനിവേ അവിടെ നിന്നൊക്കെ ഞങ്ങൾ പറിച്ചോണ്ട് വന്നു. പക്ഷെ അങ്ങനെയല്ല ചെയ്യണ്ടേ. ഈ എന്താ ബ്രാഞ്ചസ്, കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ഉണ്ടാവും, ആ ബ്രാഞ്ചസ് കട്ട് ചെയ്തിട്ട് അത് ആണ് ഒരു എന്നെ കമ്പോസ്റ്റ് എടുത്ത് അതിനെ കുഞ്ഞു കുഞ്ഞുതായിട്ട് നടുക ചെയ്യേണ്ടത്. അല്ലാണ്ട് വലിയ ബ്രാഞ്ച് അല്ല എടുത്ത് നടേണ്ടത്. ചെറിയ ബ്രാഞ്ചുകളുണ്ട്, എന്നാൽ അതിൻ്റെ ബാർക്കായിട്ട് ഇച്ചിരി കട്ടിയായിട്ട് വരുന്ന ആ ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നത്തേ ഇല്ല ഇതാണ് നടേണ്ടതെന്ന്. പക്ഷെ അതിൻ്റെ ആ പിക്ചർ ഇതിനകത്ത് കൊടുത്തേക്കാം, ആ സംഭവങ്ങളാണ് നടേണ്ടത്. ഒരു പ്രാവശ്യം പൂ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് കട്ട് ചെയ്ത് കളയാൻ മറക്കരുത്. കട്ട് ചെയ്തില്ലെങ്കിൽ അത് അവിടെ മുരടിച്ച് ഇങ്ങനെ നിൽക്കത്തുള്ളൂ. കട്ട് ചെയ്ത് പ്രൂൺ ചെയ്യാമെന്നാണ് അതിന് പറയണത്. അപ്പോൾ അത് ചെയ്യേണ്ട മാസം എന്ന് പറയുന്നത് ഈ പൂ ഇട്ട് തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഒരു ഫെബ്രുവരി മാർച്ച് സമയത്തോടുകൂടി അത് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ പുതിയ ഇലയും വന്ന് പൂവെല്ലാം വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇപ്പം ഈ മാസത്തോടുകൂടി പൂക്കൾ കുറഞ്ഞു തുടങ്ങും. സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ അത് കട്ട് ചെയ്തിട്ട് പിന്നെ എന്താ കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് അങ്ങ് വളർത്തിയെന്നേ, ഒരു കുഴപ്പമില്ല, അങ്ങ് വളർത്തിയാൽ മതി. എന്റെ പൊന്നു, ഇതൊരു ഗാർഡനിങ് ക്ലാസ് ആക്കരുത്. അവിടെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നുള്ളതാണ് നമ്മുടെ കണ്ടിരുന്നത്. അത്രേ പറഞ്ഞാ പോലെ അവിടെ ഇപ്പൊ ഈ സമ്മർ സമയത്ത് നാട്ടിൽ നിന്ന് പേരൻസും നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയമല്ല, എല്ലാരെയും കൊണ്ടുവരാനും അവർക്ക് എൻജോയ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണ്. ഒരിക്കലും മിസ്സാക്കരുത്. പിന്നെ വലിയൊരു തുകയില്ല, റീസണബിൾ ആണ്, അധികം ദൂരത്തുമില്ല. ഞങ്ങളുടെ ഇവിടെ നിന്ന് എവിടെയായിട്ട് സ്ഥലം, മേഫീൽഡ്, ഇവിടെ എല്ലായിടത്തും ഉണ്ട്. മിക്കവാറും നിങ്ങളുടെ അടുത്ത് തന്നെ സെർച്ച് ചെയ്താൽ നിയർ ലാവണ്ടർ ഫാം നിയർ യു എന്ന് നിയർ മീ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണാം. ഇത് ഹിച്ച് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, മേഫീൽഡ് ഇവിടെ ലണ്ടൻ അടുത്തുണ്ട്, ഇത് ഇങ്ങനെ പലയിടത്തുണ്ട്. കെൻഡി തന്നെ രണ്ടോ മൂന്നോ എണ്ണം ഉണ്ട്, പല ഏരിയകൾക്കകത്ത് ഇതുണ്ട്. വർത്താണ്, ഒരു ദിവസം നമുക്ക് ചിലവഴിക്കാൻ വർത്തായിട്ട സ്ഥലം. ഒരു ദിവസം വേണ്ട, ഒരു നാല് മണിക്കൂർ, മൂന്ന് മണിക്കൂർ, നാല് മണിക്കൂർ സുഖമായിട്ട് പോകും. പിന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കങ്ങ് ഒന്ന് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഒരു ദിവസം അങ്ങ് ആവശ്യമായിട്ട് നമുക്ക് ചെലവഴിക്കാൻ പറ്റും. കുറച്ച് നേരത്തെ പോകണം കേട്ടോ, ഞങ്ങളൊക്കെ പോയപ്പോൾ ലേറ്റ് ആയിപ്പോയി, വീട്ടിൽ നിന്ന് ഒന്ന് ഇറങ്ങിക്കിട്ടണ്ടേ. നേരത്തെ പോവുകയാണെങ്കിൽ നമ്മളെ അവിടെ നിന്ന് ഇറക്കി വിടത്തൊന്നുമില്ല. ഇപ്പം ഇത്ര സമയം ഒന്നുമില്ല, നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ അങ്ങ് നിൽക്കാം. ഞങ്ങൾ പല സ്ഥലങ്ങളും കണ്ടുമില്ല അതിനകത്ത്. ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് മാത്രമേ പോകും, നടന്നോളൂ. ആ ട്രെയിനിൽ കയറിയില്ല. അപ്പുറത്ത് സൈഡിലേക്ക് ആ മറ്റേ ഒരു കൂടാരം പോലെ ഉണ്ടാക്കി വെക്കണില്ലേ, അവിടെ ഒന്നും പോയി ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം നേരത്തെ പോവുക. നേരത്തെ പോയി കഴിഞ്ഞാൽ 6 മണി വരെ നിങ്ങൾക്ക് കിട്ടും. ഒരു എന്താ പിക്നിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയാൽ അവിടെയൊക്കെ പായൊക്കെ ഇട്ട് ഒരു വേറൊരു ലെവലാണ് അതൊക്കെ. ഞങ്ങൾക്കൊന്നും പറ്റിയില്ല, നിങ്ങൾക്കൊക്കെ പറ്റട്ടെ. 5 പോണ്ടുള്ളൂ, ഒരാൾക്കും 5 പോണ്ടുള്ളൂ. അത് പിള്ളേർക്കും ഫ്രീ ആണ്. മറ്റേ കാർ പാർക്കിംഗ് ഫ്രീ, പിള്ളേർക്ക് ഫ്രീ, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. പിന്നെ എന്തോ ചെറിയ ക്യാന്റീൻ പോലെ, എന്തോ ഒരു ക്യാന്റീൻ ഉണ്ട്. പിന്നെ അവിടെ കുറെ ഫെസിലിറ്റീസ്, ഒരു എന്നാ ഒരു ട്രെയിൻ പോലെ അതിനകത്ത് ഓടുന്നില്ലേ, അതൊക്കെ നമുക്ക് എക്സ്ട്രാ പേ ചെയ്യണം കേട്ടോ. അത് അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല, പക്ഷേ ചെറിയ തുകയേ ഉള്ളൂ അതിനൊക്കെ. എന്തായാലും പിള്ളേരുടെ കുറെ ഫോട്ടോഷൂട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം തീർന്നു. 6 മണിക്ക് ഇച്ചിരി നേരത്തെ ആയി പോയി. അവർക്കൊരു 7 മണി വരെ വെക്കാറുണ്ട്. ഗോൾഡൻ ലൈറ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നല്ല ഫോട്ടോസൊക്കെ കിട്ടുമായിരുന്നു. അതൊന്നും മറന്നില്ല. അപ്പം ഇന്നത്തേക്ക് ഇത്രയും. നാളെ ഞങ്ങൾ വേറൊരു സ്ഥലവുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ കാണുമ്പോഴേക്കും ബൈ ബൈ. കൊച്ചിന്റെ ഭാഗത്തുനിന്ന് ബൈ 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 ബൈ.